ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പിന്നെ ചേട്ടാ രാവിലെ എന്നെ പണിക്ക് കൊണ്ടൊരു ദിവസമായിരുന്നു. അപ്പോൾ ഒരു 6 മണിക്കായപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ് കിട്ടോ, നല്ല ഉറക്കപ്പിച്ചിലാണ് പണിയൊക്കെ എടുത്ത്. ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്, അതിൻ്റെ കൂടെ രാവിലെ എഴുന്നേക്കണമായിരുന്നു. അതുകൊണ്ട് ഒരു വിധത്തിലാണ് രാവിലെ ചോറ് കൊടുത്ത് വിട്ടത്. രാത്രി ചോറൊക്കെ വെച്ച് വെക്കും റൈസ് കുക്കറിൽ, കറി മാത്രം രാവിലെ ഉണ്ടാക്കിയാൽ മതി. പക്ഷെ നല്ല ഉറക്കപ്പിച്ചായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ചേട്ടാ ഒരു 7:30 ആയപ്പോഴത്തേക്കും പണിക്ക് പോയി. പിന്നെ ഞാൻ പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വന്നത്. ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. വന്നപ്പോൾ ഉണ്ട് ദേ ഇവിടെ ശ്രീക്കുട്ടൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ചേച്ചിയാണ് പാത്രം കഴുകുക. അപ്പം അവനിങ്ങനെ കരഞ്ഞുകൊണ്ട് കാലം പിടിച്ചു കൊടുക്കട്ടെ. എന്നാൽ പിന്നെ അവനെ കുറച്ച് നേരം എടുത്തുകൊണ്ട് പോയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ് മാറും കേട്ടോ. രാവിലെ എന്തിനോ വാശി പിടിക്കുന്നതാണ്, ചെറിയ പനിയുണ്ട് കുറച്ച് ദിവസമായിട്ട്, അപ്പം ഭയങ്കര വാശിയുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കും കേട്ടോ, കാക്കയുടെ പാട്ട്. പിന്നെ കാക്കേനെ കാണിച്ചാൽ മതി, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഓക്കെ ആയിക്കോളും. പിന്നെ യൂട്യൂബിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട് കേട്ടോ, അക്കരക്കാവിലെ ചക്രമാവിലെ കാക്കച്ചിപ്പെണ്ണിൻ്റെ കല്യാണം പറഞ്ഞിട്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുഞ്ഞിൽ മുതൽ ഇവനത് കേട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇപ്പം അത് വെച്ച് കൊടുത്താലും കൂടെ ഇരുന്ന് പാടും കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ കുറച്ച് നേരം പാട്ടൊക്കെ കേൾപ്പിക്കും, പാട്ടും കഥയും ഒക്കെ. അല്ലാന്നുണ്ടെങ്കിൽ അവൻ റീൽസൊക്കെ എടുത്ത് നോക്കും, റീൽസ് കാണാൻ സമ്മതിക്കത്തേ ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പാട്ട് വെച്ച് കൊടുത്തിട്ട് അവനത് പാടിക്കും. ഇപ്പം കുറച്ചൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ഇരുന്ന് മുകളാനൊക്കെ തുടങ്ങിയിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനും അത് കേൾക്കുമ്പോൾ പാടും. പിന്നെ അത്യാവശ്യം ഇപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങി, നമ്മൾ കുറേ വാക്കുകൾ പഠിപ്പിച്ച് അതൊക്കെ പഠിക്കും, കേട്ട് പറയും. കടുവ, പുലി, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് പറയും. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ അവന് നല്ല ഓർമ്മയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ പഠിപ്പിക്കാൻ, കുഞ്ഞിലെ മുതൽ അത് കേട്ടോ. എനിക്കതുകൊണ്ട് സിദ്ധുവിനെയാണെങ്കിലും വാളുവിനെയാണെങ്കിലും പഠിപ്പിക്കാൻ നല്ല ഇഷ്ടമാണ്. സിദ്ധുവാണെങ്കിൽ ചേച്ചി പറഞ്ഞ് പഠിക്കാതിരിക്കത്തേയല്ലോ, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ അവരിടത്തി പഠിപ്പിക്കും. അവരാവലെ ഇതേ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടും. അപ്പം ഇന്നലെ പയറിട്ട് വെക്കാൻ മറന്നുപോയി വെള്ളത്തിൽ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പയറുകഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു. ചെറുപയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആർക്കും ചെറുപയർ അത്ര ഇഷ്ടമല്ല, എല്ലാവർക്കും വൻപയറാണ് ഇഷ്ടം. എനിക്ക് കൂടുതൽ ഇഷ്ടം ചെറുപയർ ആട്ടോ. രാവിലെ ഞാൻ വെറുതെ വേവിച്ച് കഴിക്കും, അതുപോലെ തന്നെ മുളപ്പിച്ചും കഴിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം അത് തന്നെയായിരുന്നു രാവിലത്തെ എൻ്റെ കഴിക്കൽ. അതുകൊണ്ട് ഇപ്പം ഞാൻ പയറുകഞ്ഞി ആക്കാം അങ്ങനെ വിചാരിച്ചിട്ട് അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ശരിക്കും നല്ല ആട്ടോ ചെറുപയർ, ഭയങ്കര ഹെൽത്തിയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും ഉച്ചക്കഞ്ഞിയുടെ കൂടെയൊക്കെ കിട്ടുമായിരുന്നു. അന്ന് ഒട്ടും ഇഷ്ടമല്ലാതെ കണ്ണെടുത്താൽ കാണരുതായിരുന്നു, ഇപ്പം ഭയങ്കര ഇഷ്ടമായി. പിന്നെയും ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ, അത് വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാട്ടോ ഞാനിങ്ങനെ വെറൈറ്റി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. മുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കുറേ വെറൈറ്റികൾ ഉണ്ടാക്കാനും അറിയില്ലായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് അതുണ്ടാക്കി കഴിക്കും. ഒരേ സാധനം തന്നെ കഴിച്ചു വെച്ച് ഞാൻ പല സാധനങ്ങളും വെറുത്ത് വിട്ടിന്. ഇപ്പോൾ ചപ്പാത്തി കാണുന്നതേ അലർജിയാണ്, കാരണം പൊൻകുന്ന് വീട്ടിലായിരുന്നപ്പം എപ്പോഴും ചപ്പാത്തി ആയിരുന്നു, തൊട്ട് താഴെ കട ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ദോശയ്ക്ക് മാവ് അരയ്ക്കാൻ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ എപ്പോഴും താഴെ പോയി ചപ്പാത്തി വാങ്ങും, ഉണ്ടാക്കി ചുട്ട് കഴിക്കും. അങ്ങനെ തിന്നു ചപ്പാത്തി ഇപ്പോൾ വെറുത്ത് പോയി, ചിക്കൻ കറി ഉണ്ടെങ്കിൽ പോലും വേണ്ട എന്നുള്ള അവസ്ഥയായി. പകരം ഞാനിപ്പോൾ ദോശയും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പയറും അങ്ങനെയൊക്കെ വേവിച്ച് വേവിച്ച് ഇപ്പോൾ എല്ലാം ഡിഫറൻറ്റായിട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. മുന്നേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ മടിയായിരുന്നു. കരാട്ട പഠിക്കാൻ തുടങ്ങിയ പിന്നെയാണ് കുറച്ചുകൂടി ഹെൽത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി, കാരണം കരാട്ടയ്ക്ക് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല വിശപ്പുണ്ടാവും, അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു, ആലോചിച്ച് കഴിക്കുമായിരുന്നു. എന്തൊക്കെയോ വീഡിയോയും കണ്ടിരുന്നിരുന്ന് അടുപ്പത്ത് വെച്ച വയറ് കരിഞ്ഞു പോയിട്ടോ, ഇൻഡക്ഷനിലായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പോലെ കരിയുന്ന മണം വന്നപ്പോഴാണ് കണ്ട്. പിന്നെ ഞാൻ മേളത്തത് വേറൊരു പാത്രത്തിൽ മാറ്റി ഒന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ടൈമർ ഇട്ടിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ, ഇത് എപ്പോഴും ഉള്ള സ്വഭാവമാണ്, ഞാൻ പെട്ടെന്ന് മറന്നു പോകട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും പരിപാടിയിൽ അങ്ങ് മൂഴുകിക്കഴിഞ്ഞാൽ അതിലങ്ങ് പോവും. പിന്നെ കുറേ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം പിന്നെ അതും അങ്ങ് ചെയ്യാം. രാവിലെ ആകുമ്പോൾ നല്ലൊരു മൂഡുണ്ടാവും, ഉച്ചയ്ക്ക് വെയിലായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മടി തുടങ്ങും. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ഓർഡറിൽ അങ്ങ് എല്ലാം ചെയ്ത് പോകുന്നുണ്ട്. എവിടെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് പോകട്ടോ, പിന്നെ എഴുന്നേറ്റ് വരാൻ ഭയങ്കര മടിയാണ്. അപ്പം ഈ ഒരു വാഷ് ബേസിനൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പം അതും കഴുകി അവിടെ ഒക്കെ വൃത്തിയാക്കി. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യും കേട്ടോ. ക്ലാസ് ഉള്ള ദിവസം മിക്കവാറും ഇതിനൊന്നും സമയം കിട്ടത്തില്ല. രാവിലെയും ക്ലാസ് ഉണ്ടാവും, പിന്നെ വൈകുന്നേരം കരാട്ട ക്ലാസ്സൊക്കെ ഉണ്ടാവും. ഡാൻസ് ക്ലാസ്സും കരാട്ട ക്ലാസ്സും ഒരുമിച്ച് വരുന്ന ദിവസം ഒന്നിനും സമയം കിട്ടത്തില്ല. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ക്ലാസ് ഉള്ള ദിവസമായതുകൊണ്ട് ഇന്നലെ ഒന്നിനും സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് കുറേ ദിവസം ജലദോഷമായതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ ഭാഗത്തേക്കേ ഞാൻ വന്നിട്ടില്ല കേട്ടോ. പൊടിയടിക്കാൻ തീരെ വയ്യായിരുന്നു. എന്നാലും ഞാൻ ഇടയ്ക്ക്
ഓരോന്നൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ചുക്രി ഒന്നും അടിച്ചില്ല, ഇന്നാണ് ചുക്രി അടിക്കാൻ സമയം കിട്ടിയത്. ജലദോഷമുള്ള ടൈമിൽ തുമ്മി 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 മടുത്ത്. അപ്പം ഞാൻ ആദ്യം മാസ്ക് ഒക്കെ വെക്കാതെ ആട്ടോ അടിച്ചത്. കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് തുമ്മൽ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ പോയിട്ടൊരു ഷോൾ എടുത്ത് മാസ്ക് പോലെ ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചു, കാരണം മാസ്ക് തപ്പിയിട്ട് കാണുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പഴയ ഷോളാട്ടോ, ഉപയോഗിക്കാറേ ഇല്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കളയാതെ വെച്ചേക്കെ. നല്ല കളർഫുള്ളായിട്ടുള്ള ഷോള്. ഇതെപ്പോൾ എൻ്റെ കൈ വന്നത് എനിക്ക് ഓർമ്മയില്ല. ഇത് എൻ്റെ എല്ലാം തോന്നുന്നു, അമ്മയുടെ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിനുള്ള ഡ്രസ്സൊന്നുമില്ല. പക്ഷേ ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ഈ സംഭവം കാരണം ഞാനിത് കളയാതൊരു 5-6 വർഷമായിട്ട് എൻ്റെ കൈ തന്നെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുഖത്ത് മുഖംമുടി പോലെ കെട്ടി. പിന്നെയാണ് കേട്ടോ ഞാൻ പോയി പൊടി അടിച്ചത്. നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിലത്തെ പൈപ്പിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പൊടിയാണ്. കാരണം പകൽ മുഴുവൻ വണ്ടി പോകുമ്പം ആ പൊടി മുഴുവൻ അകത്തേക്ക് വരും. വാതിലൊക്കെ തുറന്നിട്ടേക്കുവാണെങ്കിൽ ഫുള്ള് പൊടിയായിരിക്കും. പിന്നെ ഫുള്ളായിട്ടങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ച്, സാധാരണ നിലമൊക്കെ തുടയ്ക്കാറുണ്ട്. പിന്നെ പിള്ളേരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചായയോ കാപ്പിയോ കളയോ ഒക്കെ ചെയ്താലും ചേച്ചി അപ്പം തന്നെ തുടയ്ക്കും. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഹാള് തുടയ്ക്കാറുണ്ട്. റൂമൊക്കെ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോഴേ തുടയ്ക്കാറുള്ളെങ്കിലും ഹാള് തുടയ്ക്കാറുണ്ട്. പക്ഷേ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ല കേട്ടോ, അതിനുള്ള സമയം അത്ര കിട്ടത്തില്ല. ചേച്ചി രാവിലെ മാളുവിനെയും സിധുവിനെയും കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വരും. പിന്നെ കുഞ്ഞിൻ്റെ കാര്യവും അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോകും. ഇന്ന് സിദ്ധു ക്ലാസ്സിൽ പോയില്ല, പനിയായതുകൊണ്ട്. അപ്പം മാളുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ചേച്ചി പോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ ഇവിടെ ഇരുത്തിയിട്ടാട്ടോ പോകുന്നത്. ആദ്യമൊന്നും എൻ്റെ അടുത്ത് ഇരിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ അവനെൻ്റെ അടുത്ത് ഇരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ പകൽ അവനെ ഇവിടെ കിടത്തി ഉറക്കിയിട്ട് അത് കഴിഞ്ഞ് ചേച്ചി പോകും കേട്ടോ. അപ്പം കിടത്തി ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണി ആകാറാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. അപ്പോഴത്തേക്കും ചേച്ചി വരും. ചേച്ചി ചിലപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങും, ഇവിടെ നടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ ജനലും വാതിലും അവിടെ എല്ലാം തുടക്കിയിരുന്നു കേട്ടോ. ജനലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. 2-3 തവണ വെള്ളം മാറി മാറി തുടച്ചപ്പോഴാണ് കേട്ടോ അഴുക്കൊക്കെ ഒന്ന് പോയത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണല്ലോ നല്ല പൊടി ഉണ്ടായിരുന്നത്. ഈ ജനൽ അങ്ങനെ തുറക്കാറില്ല, എന്നാൽ പോലും നല്ലപോലെ പൊടിയടിച്ച് അതിൻ്റെ മുകളിലൊക്കെ പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഒന്ന് തുടച്ചു കഴിഞ്ഞപ്പോഴാട്ടോ മൊത്തത്തിലൊരു സമാധാനമായത്. പിന്നെ കുപ്പിയൊന്നും ഇതുവരെ ക്ലീൻ ആക്കാൻ എനിക്ക് സമയം കിട്ടില്ല, ഇനിയിപ്പോൾ എല്ലാം ക്ലീൻ ആക്കണം. ഞാൻ പിന്നെ വലിയധികം ഡെക്കറേഷൻസ് ചെയ്യാത്തത് പിള്ളേരുള്ളതുകൊണ്ടാണ് കേട്ടോ. സിദ്ധുവും മാളും ഒക്കെ പിന്നെ ഒരുവിധം കുറച്ച് ഏജായി. കുഞ്ഞത് തീരെ പൊടിയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചാലും അവൻ കൗതുകം കാരണം എല്ലായിടത്തും ഇങ്ങനെ നോക്കും. അപ്പോൾ പിന്നെ ഇപ്പം അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവനും കൂടെ കുറച്ച് വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും എന്താണെന്ന് കിടന്ന് നോക്കാൻ. എൻ്റെ കുപ്പിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നു, പൊട്ടിച്ചൊന്നുമില്ല. എന്നാലും ഇവിടുന്ന് പറക്കി പുറത്ത് കൊണ്ടുവെക്കും, പുറത്തുനിന്ന് പറക്കി അകത്ത് കൊണ്ടുവെക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നു കൊടുക്കും. അവൻ ആ ഒരു സാധനം കാണുമ്പോൾ കുറേ നേരം അതിലിങ്ങനെ ഒന്ന് പണിതില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പം ഞാൻ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പോയി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചോറ് വേറെ ആയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു, പയറ് വേറെ ആയിട്ടും വെച്ചു. ഇന്ന് എല്ലാവർക്കും പയറുകഞ്ഞിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പണ്ട് അംഗൻവാടി പോകുമ്പോൾ പയറുകഞ്ഞി കുടിക്കുന്ന അതേ ഓർമ്മയാണ് വരുന്നത്. തേങ്ങ ഇടാറില്ല, എനിക്ക് തേങ്ങ ഇടാതെ അച്ചാറ് കൂട്ടി ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. വേറെ ഒന്നും എടുക്കാറില്ല, അച്ചാർ മാത്രമേ എടുക്കുകയുള്ളൂ. പപ്പടം ഉണ്ടെങ്കിലും ഞാൻ പപ്പടം പയറുകഞ്ഞിയോടൊക്കെ ഇഷ്ടമല്ല, എനിക്ക് പപ്പടമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. ചിലപ്പോൾ ഞാൻ തേങ്ങ ഇടാറുണ്ട്, ഇനിയിപ്പോൾ തേങ്ങ ഇട്ടില്ല കേട്ടോ, ഇന്നിങ്ങനെ സാധാരണ പോലെ കഴിച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് നല്ല സുഖമാട്ടോ. ചൂടായതുകൊണ്ട് ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉറക്കം വരും. ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഒരുത്തം തേ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ചേച്ചി ഓൾറെഡി പാല് തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. എന്നും പാല് തിളപ്പിച്ച് വെച്ചിട്ട് പോകും, കാരണം ഇവന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇവന് പാല് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും പാല് കിട്ടുന്നവരെ. അപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആശ നോക്കിയായി. എഴുന്നേറ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചിണുങ്ങിക്കൊണ്ടിരിക്കും, അവൾ പാല് തരാം ഇപ്പം തരാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മിണ്ടാതിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ പൊക്കി കൊടുക്കുമ്പോഴാണ് അവൻ പാല് കുടിക്കണത്. ജസ്റ്റ് അങ്ങനെ വായിൽ അതും വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം പുള്ളി അതിൽ ഇതിലൊക്കെ നടക്കും, കയ്യിലുണ്ടെങ്കിൽ കയ്യിൽ കയറി ഇരിക്കും. ചേച്ചി ഇല്ലെങ്കിലും അവനെ നോക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എങ്ങോട്ടെങ്കിലും പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഞാൻ റൂമിലാണെങ്കിൽ റൂമിൽ കയറ്റി വാതിലടച്ചിട്ട് അകത്തിരുന്നോളാൻ പറയും, ഞാൻ പുറത്താണെങ്കിൽ ആ പുറത്ത് എൻ്റെ കൂടെ ഇരുത്തിക്കുക. അങ്ങനെ എപ്പോഴും ജസ്റ്റ് അവനെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും. റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചു, അക്കൂടത്ത് തന്നെ കുറച്ച് പുല്ലും പറിക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ആ വെള്ളം ഒഴിക്കുന്ന ഭാഗത്ത് മാത്രം പുല്ലുണ്ട്, ഇപ്പുറത്തോട്ടൊക്കെ ഫുള്ള് കരഞ്ഞ് നിൽക്കുക കേട്ടോ. ആ ഒരു വെള്ളം ഒഴിക്കുന്ന ഭാഗത്ത് അതിന് തൊട്ട് താഴെയായിട്ട് മാത്രം കുറച്ച് പുല്ലുണ്ട്. ആ വലിയ പുല്ലുകൾ മാത്രമേ ഞാൻ പറിക്കുന്നുള്ളൂ. ആ ചെറിയ പുല്ല് അങ്ങനെ ഒട്ടി നിൽക്കുന്നത് ഞാനിപ്പോൾ പറിക്കുന്നില്ല. ആകപ്പാടെ അവിടെ മാത്രമേ ഉള്ളൂ ഇച്ചിരി പച്ചപ്പ്. അതിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. എനിക്ക് നേരത്തെ മുറ്റത്ത് ഇങ്ങനെ കുഞ്ഞു 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 പുല്ലുണ്ടായി നിൽക്കുന്നതായിരുന്നു കേട്ടോ ഇഷ്ടം. എനിക്ക് ആ പുല്ല് പോയി കഴിഞ്ഞപ്പോൾ തൊട്ട്
ഒട്ടും ഇഷ്ടമല്ല, എന്തോ മൊത്തം ഒന്ന് കരിഞ്ഞ പോലെ ഒരു ശൂന്യത പോലെ ഒരു തോന്നലാട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്നും ചെടിക്ക് വെള്ളം ഒഴിക്കും, ചെടികളെ ആകപ്പാടെ ഉള്ളൂ. അതും കൂടെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് പിന്നെ എന്നും ചെടിക്ക് വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പോൾ അതാ മുറ്റത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ച് വെള്ളം തെളിക്കാതെ അടിക്കാനും പറ്റത്തില്ല, ഭയങ്കര പൊടിയായിരിക്കും. നേരത്തെ അത്ര ഇലയൊന്നും വീഴത്തില്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ കാറ്റായതുകൊണ്ടാണ് തോന്നുന്നു എല്ലാ ഇലയും ഇങ്ങോട്ട് പുറത്തേക്കോട്ട് വരുന്നത്. അതുകൊണ്ട് മുറ്റത്ത് അത്യാവശ്യം ഇലയൊക്കെ വീണ് കിടക്കും കേട്ടോ. എനിക്ക് മുറ്റം മാത്രം വൃത്തിയോടായിട്ട് കിടക്കുന്ന പണ്ട് മുതലേ ഇഷ്ടമല്ല. ഹാളിലൊക്കെ എന്തെങ്കിലും സാധനം കിടക്കുകയാണെങ്കിലും എനിക്ക് വയ്യെങ്കിലും ഞാൻ ആ ശരി നാളെ ക്ലീൻ ആക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കും. മുറ്റത്ത് വൃത്തിയോടായി കിടക്കുന്നതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ മേടിക്കണം. ഇവിടെ പിന്നെ ഒത്തിരി മുറ്റമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഒന്നരാടൊക്കെ വെച്ച് അടിക്കാൻ തുടങ്ങി. നേരത്തെ അങ്ങനെ അടിക്കലില്ലായിരുന്നു, മഴയുള്ള സമയത്ത് ഇലയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് ഇലകൾ വീഴാൻ തുടങ്ങിയത്. അവ ഇലകളെല്ലാം അടിച്ചു വാരി അപ്പം തന്നെ അങ്ങ് കത്തിച്ചു. ആ പട ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പിന്നെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് പിന്നെ അവരുടെ കയ്യിൽ കൊടുത്തു വിടും. ഇപ്പോൾ അത്യാവശ്യം പ്ലാസ്റ്റിക് ഉണ്ട്, ഡെയിലി പാൽ വാങ്ങും കുഞ്ഞുള്ളതുകൊണ്ട്. പിന്നെ അലക്കിയിട്ട് തുണി എടുക്കാനുണ്ടായിരുന്നു, അതും എടുത്തു. ഇനി അത് മടക്കി വെക്കാനുള്ളത് ആലോചിക്കുമ്പോൾ മടിയാവുന്നുണ്ട് കേട്ടോ. എനിക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാനൊന്നും ഇത്രയും മടിയില്ല, പക്ഷെ തുണി മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ബെഡിലിട്ട് വെക്കും. അപ്പോൾ ബെഡ് കാണുമ്പോൾ കിടക്കാൻ നേരം ആകുമ്പോൾ എങ്ങനെയെങ്കിലും മടക്കി വെക്കാം എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പം കിച്ചണിലെ പരിപാടിയും ബാക്കി എല്ലാ ജോലിയും കഴിഞ്ഞപ്പോഴത്തേനും തിന്നയും കൂടെ അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് കുക്കിംഗ് ഡ്യൂട്ടീസ് മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ വീട്ടിൽ സമയം കിട്ടുമ്പം ഞാൻ ഇതുപോലെ ഫുള്ള് ക്ലീൻ ചെയ്തിടും. പ്രത്യേകിച്ച് വാടവീടായതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇടണം. ചിലപ്പോൾ കുറച്ച് നേരം അല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ വൃത്തികേടായിട്ട് ഇടാനും പറ്റത്തില്ല. അപ്പം ഞാൻ തിണ്ണ അങ്ങ് തുടച്ചിടുന്നുണ്ട്. തിണ്ണയിലാണെങ്കിലും എപ്പോഴും പൊടി ഉണ്ടാവും, എല്ലാ ദിവസവും തിണ്ണ തുടച്ചാലേ തിണ്ണ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെതാ ആ പണിയും കഴിഞ്ഞു, പിന്നെ ഞാൻ പോയിട്ട് കാപ്പി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ മടുത്ത്, എന്നാൽ പിന്നെ കുറച്ചേരെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഞാനിങ്ങനെ ചത്തിരുന്ന് പഠിയാറില്ല, ചില ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്ത് കുറച്ച് പണിയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്ന് അധികം പണി ചെയ്തിട്ടില്ല, കുറേ നേരം ഞാൻ റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്തത്. ഇന്നലെ കരാട്ടെ ക്ലാസ്സിൽ പോയിട്ട് നല്ല ബോഡിപ്പെയിനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയില്ല. അപ്പം നമ്മൾ ഒരാഴ്ച സ്കിപ്പ് ചെയ്തിട്ട് പിറ്റേ ആഴ്ച പോകുമ്പോൾ നമുക്കൊരു ബോഡി പെയിൻ വരും. അപ്പം അങ്ങനെ ചെറിയൊരു ബോഡി പെയിൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ പറ്റുന്ന പണിയൊക്കെ അങ്ങ് ചെയ്തുള്ളൂ. സാധാരണ ഞാനെല്ലാം വലിച്ചു വാരി ചെയ്യും. ഇന്ന് ഞാൻ കുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു, കുറച്ചേ കുക്ക് ചെയ്തുള്ളൂ. പിന്നെ പോയിട്ട് ഞാൻ കാപ്പിയും കുടിച്ച് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു. വീഡിയോയും അപ്ലോഡ് ചെയ്തു കേട്ടോ. ആ ഒരു സമയത്താണ് മിക്കവാറും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യും, പിന്നെ ഒരു 8 ആകും കേട്ടോ പബ്ലിഷ് ചെയ്യുമ്പോൾ. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഏകദേശം വോയിസ് ഓവറും കൊടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു 5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. പിന്നെ ഒരു മണിക്കൂർ ടൈറ്റില്, തമ്പനിയിൽ, ബാക്കി ഹാഷ്ടാഗ് എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ പോകും. ഇന്നലെ ഞാൻ ഓൾറെഡി വോയിസ് ഓവറൊക്കെ കൊടുത്ത വീഡിയോ, വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് സമയം പോയി. അപ്പം തന്നെ ഒരു 8 മണിയായി. പിന്നെ ഇനിയിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് കാണുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തു. ഇത് കഴിഞ്ഞ ദിവസം സംഭവിച്ചാട്ടെ, വീഡിയോ എടുത്ത ദിവസമാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു വ്ളോഗിൽ തൊട്ട് പിറകെ ഈ വ്ളോഗ് വന്നത്. കുറേ പേര് പരാതി പറയുന്നുണ്ട് പഴയ പോലെ വ്ളോഗ് ഇടുന്നില്ല, അത് ഷോർട്സ് ഒക്കെ ഉള്ളതുകൊണ്ടാട്ടോ. നമ്മൾ വീഡിയോ ഇടുമ്പം കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തുന്നത് ഷോർട്സ് ആണ്, അതുകൊണ്ട് നമുക്ക് ഷോർട്സിന് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ പണ്ട് മുതലേ ഫോളോ ചെയ്ത് വ്ളോഗ് ഇഷ്ടപ്പെട്ട് കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പം എപ്പോഴും ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് തോന്നി അവർക്ക് ഏറ്റവും ഇഷ്ടം വ്ളോഗാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ പഴയ പോലെ നല്ല കട്ടിക്ക് വ്ളോഗ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇനി മുതല് ആഴ്ചയിൽ 2 വ്ളോഗൊക്കെ വെച്ചിട്ടുണ്ടാവും. പണ്ട് മുതലേ നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. ചേട്ടായി പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ചേട്ടായും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂച്ചേനെ പൊക്കി എടുത്തുകൊണ്ട് വരുന്ന പോലെ പൊക്കിക്കൊണ്ട് വന്നത് ഈ അടുക്കളയിൽ നിന്ന് അരിയാനുള്ള പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോര് കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങ ഇല്ലാതെ മോര് കാച്ചെന്ന് ഇങ്ങനെയാണ് യൂട്യൂബിൽ നോക്കി അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഷാഞ്ചി ഓയിൽ, ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. അപ്പോൾ ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടോ ട്രൈ ചെയ്തത്. അപ്പോൾ എല്ലാ സാധനവും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല കേട്ടോ ഞാൻ ചെയ്യുന്ന കറക്റ്റാണോ എന്നും, എന്നാലും അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ കാണാൻ അതുപോലെ ഒന്നും വന്നിട്ടില്ല. ഇനി ഞാൻ ഉണ്ടാക്കിയ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. ഞാൻ ഇനി പൊടി ചേർത്തതെങ്ങാനും കുറഞ്ഞു പോയെന്നറിയില്ല. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിള്ളേരുള്ളതുകൊണ്ട് അധികം എരിവ് അങ്ങ് ഇട്ടില്ല, കാരണം കുറേ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുളക് പൊടി കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നല്ല റെസിപ്പി ആയിരുന്നു കേട്ടോ, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേർക്കാനുള്ളതെല്ലാം ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് അത് മുരിയാനായിട്ട് വെച്ചു കേട്ടോ. അതേ സമയത്ത് ഞാനവിടെ ക്ലീനും കൂടി ആക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും തീർത്തിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ നാളെ അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് മോര് മാത്രം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ നാളത്തേക്ക് ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് വിചാരിച്ചു. വെജിറ്റബിൾ കറി പോലെ പച്ചക്കറിയൊക്കെ ഇട്ട് ഗ്രീൻ പീസ് വെക്കത്തില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് ഞാൻ
തിരിച്ചെടുത്തു കേട്ടോ. ഞാൻ നോക്കുമ്പം അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് കൂടി പോയി. അതാകുമ്പോൾ ഇനി ഒരു കറിക്കും കൂടി വെക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തിട്ട് ആ വെള്ളം ഞാൻ പിന്നെ ബക്കറ്റിൽ ഒഴിച്ച് വെക്കും ചെടിക്കൊക്കെ ഒഴിക്കാനായിട്ട്. എന്നിട്ട് അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ആ തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിത്തൈരാണ്, നല്ല പുളിയുണ്ടായിരുന്നു. നാടൻ തൈരായതുകൊണ്ട് അതൊന്നും നല്ല പുളിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തത്. പിന്നെ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നത് ചേച്ചി വൈകുന്നേരം കറി വെച്ച് വെച്ചു. എനിക്ക് വൈകുന്നേരം ആയപ്പത്തേനും ദേഹത്തിനും കുറച്ച് കൂടി പണിയൊക്കെ എടുത്ത് നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ചില ദിവസം ഇങ്ങനെ റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലും പണി കിടക്കുന്നത് കാണുമ്പോൾ പിന്നെ അങ്ങ് ചെയ്തു പോകും, റെസ്റ്റ് എടുക്കത്തില്ല. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം നല്ല ബോഡി പെയിനായി. അപ്പോൾ ചേച്ചി പിന്നെ തോരൻ വെച്ച് വെച്ചു. അപ്പോഴത്തേക്കും തേങ്ങ തീർന്നു കിട്ടും. ഞാൻ തേങ്ങ കുറച്ച് മോരിനെ എടുത്ത് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചേച്ചി ഓർത്തില്ല ഞാൻ മോരുകറി വെക്കാൻ പോകുന്ന കാര്യം. ഞാൻ സത്യം പറഞ്ഞാൽ മോര് മേടിച്ചിട്ട് അവിടെ വെറുതെ വെച്ചേക്കുമായിരുന്നു, അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ മോര് തേങ്ങയില്ലാതെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോരനും ഉണ്ടായിരുന്നു, അപ്പോൾ രണ്ടും കൂടി കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തേങ്ങ വെച്ച് വെക്കുന്നതാണ് കുറച്ചും കൂടുതൽ ഇഷ്ടം. പിന്നെ അച്ചാറുണ്ടായിരുന്നു, അങ്ങനെ മൂന്നും കൂടെ കൂട്ടി ഞാൻ ചേട്ടായിരുന്നു ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോകൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.